കൊച്ചിയിൽ മഴയ്ക്ക് ശമനമുണ്ട്. നഗരത്തിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അലി അക്ബർ ഷായി ബന്ധപ്പെടുന്ന സമയത്ത് വീണ്ടും മഴ പെയ്തു തുടങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പെരിയാറിൽ ജലനിരപ്പ് താഴ്ന്നു. മരം വീണ് തകർന്ന വൈദ്യുതി പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ തുടരുന്നുണ്ട്. അലി അക്ബർ ഷാ ചേരും. അലി, എന്താണ് ഇപ്പോൾ മഴയുടെ അവസ്ഥ? കുറച്ചു നേരമായി കലൂരിൽ വലിയ മഴയില്ലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇപ്പോൾ മഴ വീണ്ടും പെയ്തു, വീണ്ടും തോന്നുന്നു. അങ്ങനെയാണോ ഇപ്പോൾ മഴ ഇവിടെ ശക്തി പ്രാപിക്കുകയും ദുർബലപ്പെടുകയും ചെയ്യുന്നത് കൊച്ചിയിൽ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നമ്മളിപ്പോൾ ഉള്ളത് ഇടക്കൊച്ചിയിലാണ്. ഇടക്കൊച്ചിയിൽ നമ്മൾ പറഞ്ഞതുപോലെ വെളുപ്പിന് 4 മണി തൊട്ട് മഴയ്ക്ക് നല്ല രീതിയിൽ ശമനമുണ്ടായിരുന്നു. മഴ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 5 മിനിറ്റിനുള്ളിലാണ് വീണ്ടും മഴ ശക്തമായിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലുള്ള വെള്ളക്കെട്ടുകളെല്ലാം ഒരു വിധത്തിൽ വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട്. അത് മഴക്കാലപൂർവ്വ ശുചീകരണം പലയിടങ്ങളിലും നടന്നിരുന്നു, അതിന്റെ ഭാഗമായി ആണ് എന്ന് വേണം കരുതാൻ. വലിയ വെള്ളക്കെട്ടുകളൊന്നുമില്ല. പിന്നെ പെരിയാറിലെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. ഇന്നലെ ആലുവ മണപ്പുറത്തും ആലുവ ക്ഷേത്രത്തിനകത്തും വെള്ളം കയറിയിരുന്നു. ആ വെള്ളവും ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോ ഇടക്കൊച്ചിയിൽ പ്രദേശവാസികളോട് നമുക്ക് ചേരാം. പ്രദേശവാസികളോട് നമുക്ക് സംസാരിക്കാം. ഇന്നലെ എന്തായിരുന്നു സാഹചര്യം? നല്ല മഴ പെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ വെള്ളം കയറുന്നുണ്ടോ? വീടുകളിൽ വെള്ളം കയറാറുണ്ടോ? വീട്ടിൽ കയറാറില്ല. ഇല്ല. ഇന്ന് രാവിലെ എപ്പോഴാണ് വെള്ളം തോർന്നത്? അത് രാത്രി. അരുൺകുമാർ, ഇടക്കൊച്ചിയിലെ സാഹചര്യം ഇതാണ്. ഈ പറഞ്ഞതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കൊച്ചിയിലെ മറ്റെല്ലാ ഭാഗങ്ങളിലെയും പോലെ തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും നിലവിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ ഇനി എന്താണ് നമ്മൾ കണ്ടറിയണം. കൊച്ചിയിൽ ഇപ്പോൾ രണ്ടിടത്താണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉള്ളത്. കൊച്ചി താലൂക്കിലും കണയന്നൂർ താലൂക്കിലും 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇവിടത്തേക്ക് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് തകർന്ന വൈദ്യുതി പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും തുടരുകയാണ്. അരുൺകുമാർ ഷായാണ് ഇടക്കൊച്ചിയിൽ നിന്ന് മഴ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.